കേരളത്തിലേക്കുള്ള വന്ദേ ഭാരത് ട്രെയിൻ ഉടൻ പാലക്കാടെത്തും. ഒലവക്കോട് സ്റ്റേഷനിലാകും ട്രെയിൻ എത്തുക. തിരുവനന്തപുരം ഷൊർണൂർ റൂട്ടിൽ ട്രയൽ റൺ നടക്കും. ഈ മാസം 22-ന് പരീക്ഷണയോട്ടം നടത്തിയേക്കും. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ചേരുന്നു. നിഖിൽ, നേരത്തെയും നിഖിൽ പറയുന്നുണ്ടായിരുന്നു വലിയ ആവേശത്തോടെ അവിടെ BJP നേതാക്കന്മാരടക്കം വരവേൽപ്പിനായി കാത്തു നിൽക്കുകയാണ് എന്ന്. എന്താണ് ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? വേണു, ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലെ എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. ഒരു 3 മിനിറ്റ് നേരം ഒരുപക്ഷെ ഇവിടെ ഈ ട്രെയിൻ ഹോൾട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 11:40 ഇവിടേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. 11:40 രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്കായിരിക്കും എത്തിച്ചേരുക എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേരും എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. 11:40 എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നതുപോലെ തന്നെ BJP നേതാക്കളെല്ലാം തന്നെ ഈ ട്രെയിനിന് സ്വീകരണം നൽകുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേരുന്നു. അതോടൊപ്പം തന്നെ RPF അടക്കം മറ്റ് സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഏർപ്പെടുത്തിക്കൊണ്ടും ഇരിക്കുകയാണ്. ഈ ട്രെയിന് വന്നു പോകുന്ന സമയത്ത് ഒരു പുഷ്പവൃഷ്ടി നടത്തുന്നതിന് വേണ്ടിയുള്ള പൂക്കളെല്ലാം തന്നെ ഇതിനോടകം തന്നെ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മളോടൊപ്പം BJP നേതാക്കളെല്ലാം ഇതിനോടകം തന്നെ സ്വീകരണം നൽകുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുമുണ്ട്. കേരളത്തിനൊരു കൈനീട്ടം, വിഷു കൈനീട്ടം എന്നുള്ള നിലയ്ക്കാണ് ഇതിനെ കാണുന്നത്. തീർച്ചയായിട്ടും മുഴുവൻ മലയാളികൾക്കും വളരെ 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 ഒരു ആത്മസംതൃപ്തി നൽകുന്ന ഒരു നിമിഷമാണ്. വിഷുക്കൈനീട്ടമാണ്, നരേന്ദ്രമോദി സർക്കാരിൻ്റെ വിഷുക്കൈനീട്ടമാണ് മലയാളികൾക്ക്. ഒരു MPO ഒരു MLA ഇല്ലാത്ത സ്ഥലത്താണ് നരേന്ദ്രമോദി സർക്കാർ പ്രത്യേക ശ്രദ്ധ ചെലുത്തി കേരളത്തിലെ ജനങ്ങൾക്ക് വികസനം കൊണ്ടുവരണം എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നത്. 100% വളരെ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു മുഹൂർത്തമാണ് ഇത്. കിട്ടുന്നത് ഒരു 11:40 ഇങ്ങോട്ട് എത്തും എന്നുള്ള ഇവിടെ 15 മിനിറ്റിൽ കഞ്ചിക്കോട് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. 15 മിനിറ്റിൽ ട്രെയിൻ എത്തുന്നതാണ് നമ്മൾ. വളരെ വേഗത്തിൽ, അതായത് കഞ്ചിക്കോട് കഴിഞ്ഞെങ്കിൽ വളരെ വേഗത്തിൽ ഒരു പക്ഷേ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരും. കേരളത്തിൻ്റെ ആദ്യത്തെ വന്ദേ ഭാരത് ട്രെയിന് ഇങ്ങോട്ട് എത്തിച്ചേരാൻ ഇനി വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ. വേണു, തദ്ദേശീയമായി നിർമ്മിച്ച ട്രെയിന്, ട്രാക്കുകളുടെ ശേഷി അനുസരിച്ച് 180 കിലോമീറ്റർ വേഗതയിൽ വരെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു ട്രെയിന്. 52 സെക്കൻഡും ഉണ്ട്, 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയുന്ന ട്രെയിന്. മുന്നിലും പിന്നിലും ഡ്രൈവർ ക്യാമ്പ്, പൂർണ്ണമായി AC, ഓട്ടോമാറ്റിക് ഡോർ, GPS പാസഞ്ചർ സംവിധാനം, LED ലൈറ്റിംഗ്, വിമാന മാതൃകയിൽ ബയോ വാക്യൂം ശുചിമുറികൾ, എക്സിക്യൂട്ടീവ് ക്ലാസിൽ റിവോൾവിംഗ് ചെയറുകൾ ഉൾപ്പെടെയുള്ള മികച്ച സീറ്റുകൾ, അങ്ങനെ വലിയ സംവിധാനങ്ങളുള്ള, വലിയ സാഹചര്യങ്ങളുള്ള, സാന്നിധ്യമുള്ള ഒരു ട്രെയിൻ, വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിന് അനുവദിക്കപ്പെടുമ്പോൾ വലിയ ആഹ്ലാദം യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. കണ്ണൂർ തിരുവനന്തപുരം റൂട്ടിലാണ് ഈ വന്ദേ ഭാരത് ട്രെയിന് കേരളത്തിൽ സർവീസ് നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതിൻ്റെ പരീക്ഷണ സർവീസ് നടക്കുക ഷൊർണൂർ തിരുവനന്തപുരം റൂട്ടിലായിരിക്കും. അതിനുള്ള ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ റെയിൽവേ പൂർത്തിയാക്കി കഴിഞ്ഞു. എന്തായാലും സ്ഥിരം യാത്രക്കാർക്കായിരിക്കും ഒരുപക്ഷെ ഇത് ഏറ്റവും കൂടുതൽ സഹായകമായി മാറുന്നൊരു സാഹചര്യം ഉണ്ടാവുക. വളരെ വേഗത്തിൽ, അതിവേഗത്തിൽ അവർക്ക് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സാഹചര്യം, ഈ നിലവിലത്തെ ട്രാഫിക് ബ്ലോക്കിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സാഹചര്യം, അങ്ങനെയുള്ള ഒരു ക്രമീകരണമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. 1.5 മണിക്കൂർ കൊണ്ട് 501 കിലോമീറ്റർ പിന്നിടുന്ന ഒന്നിലധികം ടൈം ടേബിൾ ദക്ഷിണ റെയിൽവേ ഇതിനോടകം തന്നെ റെയിൽവേ ബോർഡിന് കൈമാറിയിട്ടുണ്ട്. കൊല്ലം, കോട്ടയം, എറണാകുളം, ടൗൺ, തൃശൂർ, തിരൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാകും. മുൻ നിശ്ചയിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി 8 കോച്ചിന് പകരം ഏതാണ്ട് 16 കോച്ചുകളുള്ള ട്രെയിനാണ് കേരളത്തിന് ലഭിക്കുക. ഇത് ട്രാക്കിൻ്റെ ശേഷി അനുസരിച്ച് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 160 മുതൽ 180 എന്നുള്ളതൊന്നും പ്രായോഗികമാകില്ല. ഒരു 110 വേഗതയിലൊക്കെ ആയിരിക്കും സഞ്ചരിക്കാൻ കഴിയുക. എന്തായാലും ട്രാക്കുകളുടെ ശേഷി അനുസരിച്ച് അത് 180 വരെ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും കേരളത്തിന് അക്ഷരാർത്ഥത്തിൽ ഒരു വിഷു കൈനീട്ടം എന്നുള്ള നിലയ്ക്കാണ് ഈ വന്ദേ ഭാരത് ട്രെയിനുകളെ കാണേണ്ടത്. എന്തായാലും നേരത്തെ ഇപ്പോൾ അവിടെയുള്ള BJP നേതാക്കളൊക്കെ നൽകുന്ന സൂചന അനുസരിച്ചാണെങ്കിൽ കഞ്ചിക്കോട് വിട്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു 15 മിനിറ്റിനുള്ളിൽ ഒരു പക്ഷേ ട്രെയിൻ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. ഇത് പക്ഷേ പാസഞ്ചർ ട്രെയിൻ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന വേഗതയിൽ കടന്നു വന്നോളണമെന്നില്ല. ചിലപ്പോൾ ചിലയിടങ്ങളിൽ ഹോൾട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ട്രാക്കുകളുടെ ശേഷിയൊക്കെ പരിശോധിച്ചുകൊണ്ടായിരിക്കും ഇവിടേക്ക് എത്തിച്ചേരുക. അതുകൊണ്ട് തന്നെ പൂർണ്ണ കൃത്യമായ സമയം പറയാൻ കഴിയില്ലെങ്കിലും ഇനി അധികം വൈകാതെ പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ഈ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വന്ദേ ഭാരത് ട്രെയിൻ, കേരളം പ്രതീക്ഷിക്കുന്ന ഒരു വിഷു കൈനീട്ടമായിട്ടുള്ള വന്ദേ ഭാരത് ട്രെയിൻ എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അതിനുള്ള ഒരുക്കങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പൂർത്തിയായി കഴിഞ്ഞു. ഈ ട്രാക്കിലേക്ക് ഇപ്പോൾ മറ്റ് ട്രെയിനുകളൊന്നും തന്നെ കടത്തിവിടുന്നില്ല. ഇവിടെ ഒരു ഗുഡ്സ് ട്രെയിൻ ഉണ്ടായിരുന്നു, ഇതിനോടകം തന്നെ. ഒ രാജഗോപാൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിലേക്ക് തിരുവനന്തപുരം ക്യാപിറ്റലിലെ കൂട്ടർക്ക് മലബാർ ഭാഗത്തേക്കൊക്കെ യാത്ര ചെയ്യുന്നതിന് വളരെ വലിയ സൗകര്യമുള്ള ഏർപ്പാടാണ്. അതിന് എല്ലാ വിജയവും ഞാൻ നേരുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് വളരെയേറെ സന്തോഷമുണ്ട്. മുൻ റെയിൽവേ മന്ത്രി കൂടിയായ മുതിർന്ന BJP നേതാവ് ഒ രാജഗോപാലാണ് ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിനിൻ്റെ വരവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്. നിഖിൽ തുടരുന്നുണ്ട്. നിഖിൽ, നേരത്തെ
അലക്സ് റാം പറയുന്നുണ്ടായിരുന്നു, ഇത് വളരെ രഹസ്യമായാണ് ഈ നീക്കങ്ങളെല്ലാം നടന്നത്. കഴിഞ്ഞ ദിവസം പോലും പാർലമെൻറ്റിൽ ഈ വിഷയം വന്നപ്പോൾ കേരളത്തിന് വന്ദേ ഭാരത് ട്രെയിൻ അനുവദിച്ചിട്ടില്ല എന്നാണ് റെയിൽവേ മന്ത്രി പറഞ്ഞത് എന്ന്. അപ്പോൾ ഒരു തരത്തിലും ബി ജെ പി ഇതര കക്ഷികൾക്ക് ഇതിലൊരു പങ്കുമില്ല എന്ന് വരുത്തുവാനുള്ള ബോധപൂർവമായ നീക്കം കാലയെ കൂട്ടി തന്നെ നടത്തിയിരുന്നോ? അതുകൊണ്ടാണോ ഇത്ര രഹസ്യമായി ഇതിപ്പോൾ ഏറ്റവും ഒടുവിലത്തെ മണിക്കൂറുകളിൽ പ്രഖ്യാപിച്ചത്? ബി ജെ പി നേതാക്കന്മാരുടെ തയ്യാറെടുപ്പും പ്രതികരണവും അത് അതിൻ്റെ വ്യക്തമായ സൂചനയല്ലേ നൽകുന്നത്? തീർച്ചയായും വേണു, ഇത് കൃത്യമായും പ്രധാനമന്ത്രിയുടെ ഒരു കേരളത്തിനുള്ള സമ്മാനം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ബി ജെ പി നേതാക്കൾ സംസാരിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്. അവർ ഏത് രീതിയിലാണ് അതിനെ കാണുന്നത് എന്ന്, ഒരു എം പി ഒ ഒരു എം എൽ എ പോലും ഇല്ലാത്ത സംസ്ഥാനത്തിന് പോലും കേരളം പ്രധാനമന്ത്രി നൽകിയിട്ടുള്ളൊരു സമ്മാനം എന്നുള്ള നിലയ്ക്ക് അതിനെ അങ്ങനെയാണ് അതിനെ പ്രചരിപ്പിക്കുന്നതും അതിനെ വളർത്തിയെടുക്കുന്നതും. ഇപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ കാണാൻ കഴിയുന്നതും ആ തരത്തിൽ ബി ജെ പി നേതാക്കളെല്ലാം തന്നെ എത്തിച്ചേർന്ന് ഈ ട്രെയിനിനൊരു സ്വീകരണം ഏർപ്പെടുത്തുന്നു. അവരുടെ കൊടിയുണ്ട്, അവരുടെ പൂമാലകളെല്ലാം എത്തിച്ചിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ മറ്റൊരു ട്രെയിനാണ് ഇവിടേക്ക് എത്താനുള്ളത്, അത് ഈ വന്ദേ ഭാരത് ട്രെയിൻ അല്ല എന്ന് ആർ പി എഫ് ഉദ്യോഗസ്ഥർ നമ്മളെ അറിയിക്കുന്നുണ്ട്. വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നീക്കങ്ങൾ വളരെ രഹസ്യമായിട്ടായിരുന്നു. അതായത് കേരളത്തിലേക്ക് ഈ ട്രാക്ക് എത്തിക്കുന്നു എന്നുള്ളത് വളരെ രഹസ്യമായാണ് അവർ ആസൂത്രണം ചെയ്തിരുന്നത്. റെയിൽവേയിൽ നിന്ന് തന്നെ പുറത്തു പോയ വിവരമാണ് കേരളത്തിലേക്ക് ഇത് എത്തിക്കുന്നു എന്നുള്ളത്. ഐ സി എഫിൽ നിന്ന് പുറപ്പെട്ട ഏതാണ്ട് അല്ല, ഇപ്പോൾ മറ്റൊരു ട്രെയിനാണ് ഈ ട്രാക്കിലേക്ക് ഒരു ട്രെയിൻ വരാനുണ്ട് വേണു. അത് മറ്റൊരു ട്രെയിനാണ്, അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ട്രെയിൻ അല്ല എന്ന് മാധ്യമപ്രവർത്തകർ ഒരു ഇൻഫോ എന്നുള്ള നിലയ്ക്ക് അവർ നൽകിയ വിവരമാണ്. ഒരു പക്ഷേ ഇത് ദൂരെ നിന്ന് കാണുമ്പോൾ നമ്മൾ ഒരു പക്ഷേ വന്ദേ ഭാരത് ട്രെയിൻ ആണെന്ന് തെറ്റിദ്ധരിക്കേണ്ടതെന്ന് കരുതി പറഞ്ഞതാണ്. മറ്റൊരു ട്രെയിൻ ഇപ്പോൾ ഈ ട്രാക്കിലേക്ക് വരാനുണ്ട്. അത് കടന്നു പോയതിന് ശേഷമായിരിക്കും ഈ നമ്മുടെ വന്ദേ ഭാരത് ട്രെയിൻ കേരളം പ്രതീക്ഷിക്കുന്ന വളരെ ഗുണകരമാകാൻ സാധ്യതയുള്ള, യാത്രക്കാർക്ക് ഏറെ ഗുണം ചെയ്യാൻ സാധ്യതയുള്ള ട്രെയിൻ ഇവിടേക്ക് എത്തിച്ചേരുക. അത് അല്പസമയത്തിനകം എത്തിച്ചേരുമെന്നാണ് അറിയിക്കുന്നത്. കഞ്ചിക്കോടൊക്കെ വിട്ടു എന്ന് പറയുമ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇവിടേക്ക് എത്തിച്ചേരേണ്ടതാണ്. പക്ഷേ നമുക്കറിയാം ഇതൊരു പാസഞ്ചർ ട്രെയിൻ അല്ല, പാസഞ്ചർ ട്രെയിനുകൾക്ക് ഈ ഘട്ടത്തിൽ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പാസഞ്ചർ ട്രെയിനുകൾ കടത്തിവിട്ട ശേഷമായിരിക്കും വന്ദേ ഭാരത് കടന്നു വരിക. അതുമല്ല, ഇതൊരു പരീക്ഷണ യാത്ര കൂടിയാണ്. സ്വാഭാവികമായിട്ടും ചെന്നൈയിൽ നിന്ന് കൊണ്ടുവരുന്നതും ഒരു പരീക്ഷണ യാത്ര തന്നെയാണ്. അപ്പോൾ അതിനനുസരിച്ച് വേഗത ക്രമീകരിച്ച് അതിനനുസരിച്ച് ഓരോ ട്രാക്കുകൾ പരിശോധിച്ചൊക്കെ വേണം ഇവിടേക്ക് കടന്നു വരാൻ. എന്തായാലും അതിനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നമ്മളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ആവേശത്തിൽ, വലിയ ആവേശത്തിൽ ഇതിനെ സ്വാഗതം ചെയ്യുകയാണ്. എത്രത്തോളം നിങ്ങൾക്ക് ഒരു ഒരു ആവേശവും ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട് ഈ ട്രെയിൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ? തീർച്ചയായിട്ടും ട്രെയിൻ നല്ലതല്ലേ വരുന്നത്, അതായത് ഒരു വിഷുക്കൈ നേട്ടമായിട്ടാണ് ഇത് വരുന്നത്. അതായത് ചെറിയ മലയാളികളെ യാത്രികർ പ്രത്യേകിച്ച് ആവശ്യപ്പെടുന്നത് എന്താ, ലോങ് ഡിസ്റ്റൻസ് ഷോർട്ട് ടൈമിൽ സേഫ് ആയിട്ട് കവർ ചെയ്യണം. അതിനൊരു വിഷുക്കൈ നേട്ടം തന്നെയാണ് ഭാരതിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കേരളീയരെ സംബന്ധിച്ചിടത്തോളം. ഇത് ഇപ്പൊ സ്ഥിര യാത്രക്കാർക്ക് അതോടൊപ്പം തന്നെ അത്യാവശ്യമായിട്ട് തിരുവനന്തപുരത്തേക്കൊക്കെ പോകേണ്ട ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടാൻ. അല്ല, സ്ഥിരം യാത്രക്കാർക്കും ഇത് യൂസ്ഫുൾ ആവും. പിന്നെ പോയി തിരികെ വരാൻ പറ്റുന്ന രീതിയിലുള്ളതായതുകൊണ്ട് ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒന്നായിരിക്കും. ഇപ്പോൾ മറ്റൊരു ട്രെയിന് ഈ ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട്. ഇത് കടന്നുപോയ ശേഷമായിരിക്കും, അതായത് ഈ ട്രെയിൻ ഇവിടേക്ക് എത്തിച്ചേരണം എന്നുള്ളത് കൊണ്ട് ഈ രണ്ടാമത്തെ ട്രാക്കിലുണ്ടായിരുന്ന ഒരു ഗുഡ്സ് ട്രെയിൻ ഇപ്പോൾ മാറ്റിയിരുന്നത്. ഇത് മംഗലാപുരം ചെന്നൈ എക്മോർ ട്രെയിനാണ്. ഇത് കടന്നുപോയ ശേഷമായിരിക്കും ഈ രണ്ടാം ട്രാക്കിലേക്ക് കേരളം പ്രതീക്ഷിക്കുന്ന വലിയ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന വന്ദേ ഭാരത് ട്രെയിൻ, അതിൻ്റെ ആദ്യ ട്രെയിൻ ഇവിടേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയിക്കുന്നത്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ ഇവിടെ പൂർത്തിയാക്കി കഴിഞ്ഞു. ആളുകൾ ഇതിന് കാണാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. ബി ജെ പി പ്രവർത്തകർ സ്വീകരണം നൽകാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. സ്ഥിര യാത്രക്കാർ സ്ഥിരമായി ഇതിലേക്ക് പോകാനൊക്കെ സാധ്യതയുള്ള ആളുകൾ. ഇപ്പോൾ യുവമോർച്ചയുടെ പ്രശാന്ത് ശിവൻ നമ്മോടൊപ്പം വിവിധ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. അവരുടെയൊക്കെ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയും. എല്ലാവരുടെയും ഒരു പ്രതീക്ഷ എന്നുള്ളത് കേരളത്തിന് ലഭിച്ച ഒരു വിഷു സമ്മാനമാണ്. അതിനെ പരമാവധി ആഘോഷമാക്കുക, അതിനെ സെലിബ്രേറ്റ് ചെയ്യുക, അത് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതും. ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഇതിനോടകം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ അവരുടെ ഒരു ആഘോഷമാക്കി മാറ്റുകയാണ്, അവരുടെ ഒരു ഉത്സവമാക്കി മാറ്റുകയാണ് ഈ വിഷുദിനത്തിന് തൊട്ട് തലേ ദിവസത്തെ കേരളത്തിന് ലഭിച്ചിട്ടുള്ള ഈ അപ്രതീക്ഷിത സമ്മാനം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് സവിശേഷതകളുള്ള ഒരു ട്രെയിനാണ്. അതിൻ്റെ പ്രയോജനമൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇനി ലഭിക്കാൻ പോവുകയാണ്. തദ്ദേശീയമായി നിർമ്മിച്ച ഒരു ട്രെയിൻ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ട്രാക്കുകളുടെ ശേഷി അല്പം കൂടി മെച്ചപ്പെടുത്തുകയാണെങ്കിൽ 180 കിലോമീറ്റർ വേഗതയിൽ വരെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ട്രെയിന് 52 സെക്കൻഡ് കൊണ്ട്, ഓർക്കണം വേണു, 52 സെക്കൻഡ് കൊണ്ട് നമുക്ക് 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയുന്ന ഒരു ട്രെയിന്. മുന്നിലും പിന്നിലും ഡ്രൈവർ ക്യാമ്പ്, പൂർണ്ണമായ AC, ഓട്ടോമാറ്റിക് ഡോർ, GPS, പാസഞ്ചർ ഇൻഫർമേഷൻ സംവിധാനം, LED ലൈറ്റിംഗ്, വിമാന മാതൃകയിൽ ബയോ വാക്യൂം ശുചിമുറികൾ, എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ റിവോൾവിംഗ് ചെയറുകൾ ഉൾപ്പെടെ മികച്ച സീറ്റുകൾ, അങ്ങനെ വലിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു ട്രെയിന്. ആ തരത്തിലെല്ലാം തന്നെയുള്ള പ്രത്യേകതകൾ ഈ ട്രെയിനുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ട്രെയിൻ യാത്ര വലിയ രീതിയിലുള്ള സുരക്ഷാ ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാം മെലത്തൂരിൻ്റെ അടക്കം പശ്ചാത്തലത്തിൽ എന്തായാലും ഒരു തരത്തിലുള്ള ആശങ്കകളും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ ട്രെയിനിന് ഒരുപാട് ആവശ്യക്കാരുണ്ടാകും. നമ്മുടെ
പാലക്കാടിന്റെ ഒരു യുവരത്നമാണ് യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. പ്രശാന്ത്, ഒരു വിഷു സമ്മാനമാണ് പ്രധാനം. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം, പൊതുവിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ മലയാളികൾക്ക് മുഴുവൻ വലിയ സന്തോഷം നൽകുന്ന ഒരു സംഭവമാണ്. ശരി, വന്ദേ ഭാരത് ട്രെയിനിന്റെ റേക്കുകൾ അല്പസമയത്തിനകം പാലക്കാട് ഒലവക്കോട് സ്റ്റേഷനിലെത്തും. അവിടെ വലിയ വരവേൽപ്പിനുള്ള തയ്യാറെടുപ്പുകളിലാണ് ബി ജെ പിയുടെ ജില്ലാ നേതൃത്വം. വിശദാംശങ്ങളാണ് നിഖിൽ പ്രമേഷ് നൽകിക്കൊണ്ടിരിക്കുന്നത്.